നമസ്കാരം സ്വാഗതം ദിലീപിനെ സഹായിക്കാൻ വ്യാജ ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന കേസിൽ ഷോൺ ജോർജിനെ ജോർജിന് പിന്നാലെ മകൻ ഷോണും കൂടി കേസിന് പോകുമ്പോൾ കുടുംബത്തിനും അങ്കലാപ്പാണ് ഷോണിന്റെ വീട്ടിലെ റെയ്ഡിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് അഞ്ചു വർഷം കഴിഞ്ഞിട്ടും നടിയെ ആക്രമിച്ച കേസ് കഥകളും ഉപകഥകളുമായി നീളുകയാണ് പി സി ജോർജ് പല പ്രാവശ്യമായാണ് ദിലീപിന് അനുകൂലമായ പ്രസ്താവന ഇറക്കിയത് ഷോണും ആ നിലപാടുകാരനാണ് ഇതിനിടയ്ക്കാണ് പല കേസുകൾ പി സി ജോർജിനെ തേടിയെത്തിയതും പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും കോടതിയിൽ പി സി ജോർജിന് ജാമ്യം ലഭിക്കുകയായിരുന്നു ഇപ്പോഴത്തെ മകൻ ഷോൺ ജോർജും പെട്ടിരിക്കുകയാണ് നടി ആക്രമിച്ച കേസിൽ ദിലീപിനെ സഹായിക്കാനായ വ്യാജ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന കേസിൽ ഷോൺ ജോർജിനെ ക്രൈംബ്രാഞ്ച് ഇന്ന് ചോദ്യം ചെയ്യും ഇന്ന് കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാൻ ഷോൺ ജോർജിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് ബൈജു കൊട്ടാരക്കരയുടെ പരാതിയിൽ വ്യാജരേഖ നിർമ്മിക്കൽ അപകീർത്തിപ്പെടുത്തൽ അടക്കമുള്ള വകുപ്പ് ചേർത്താണ് അന്വേഷണം ദിലീപിനെ പൂട്ടണമെന്ന പേരിൽ നിർമ്മിച്ചിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഡി ജി പി ബി സന്ധ്യ അതിജീവിതയുടെ അഭിഭാഷക ബൈജു കൊട്ടാരക്കര ആലപ്പി അഷ്റഫ് എന്നിവരും ഏതാനും മാധ്യമ പ്രവർത്തകരും ഉണ്ടായിരുന്നുവെന്നായിരുന്നു പ്രചാരണം എന്നാൽ ഇത്തരം ഒരു ഗ്രൂപ്പിലും തങ്ങൾ ഇല്ലായിരുന്നുവെന്ന് സാക്ഷികൾ മൊഴി നൽകിയിട്ടുണ്ട് അതിജീവിതയ്ക്ക് ഒപ്പം നിൽക്കുന്നവരെ അപകീർത്തിപ്പെടുത്തി കേസ് അട്ടിമറിക്കാനും ദിലീപിനെതിരെ ഗൂഢാലോചന നടന്നെന്ന് വരുത്തുവാനും വ്യാജമായി നിർമ്മിച്ചതാണ് ഈ ഗ്രൂപ്പെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് മാധ്യമ പ്രവർത്തകരും അന്വേഷണ ഉദ്യോഗസ്ഥരും ചേർന്ന് ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന വ്യാജ ആപ്പ് ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ട് ദിലീപിന്റെ സഹോദരൻ അനൂപിന് ഷോൺ ജോർജ് അയച്ചു എന്നതാണ് കേസിന് ആധാരം കേസിൽ കഴിഞ്ഞ ദിവസം ഷോണിന്റെ വീട്ടിൽ റെയ്ഡ് നടന്നിരുന്നു എന്നാൽ ക്രൈംബ്രാഞ്ച് ഹാജരാക്കാൻ ആവശ്യപ്പെട്ട ഫോൺ രണ്ടായിരത്തി പത്തൊമ്പതിൽ കാണാതായെന്നാണ് ഷോൺ ജോർജിന്റെ ഭാഷ്യം ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ ഫോണിൽ നിന്ന് കണ്ടെത്തിയ വ്യാജ് വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഷോൺ ജോർജിന്റെ ഏർ ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് റെയ്ഡ് നടത്തിയത് അനൂപിന്റെ സ്ക്രീൻഷോട്ട് അയച്ചത് ഷോൺ ജോർജിന്റെ ഐഫോണിൽ നിന്നാണെന്നാണ് കണ്ടെത്തിയത് ഈ ഫോൺ കണ്ടെത്താൻ ആയിട്ടില്ലായിരുന്നു പരിശോധനയിൽ ഇരാറ്റുപേട്ടയിലെ വീട്ടില് പി സി ജോർജിന്റെ ഓഫീസിലും പരിശോധന നടന്നു എന്നാൽ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെടുന്ന ഐ ഫോൺ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ നഷ്ടമായെന്നും അത് കണ്ടെത്താൻ കോട്ടയം എസ് പിക്ക് പരാതി നൽകിയിരുന്നതായും പി സി ജോർജ് വ്യക്തമാക്കിയിരുന്നു അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ സമർപ്പിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ച് ഹൈക്കോടതി ഉത്തരവിറക്കിയിട്ടുണ്ട് വിചാരണ കോടതിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ച് അതിജീവിത സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം അതിജീവിതയുടെ ഹർജിയിൽ അടച്ചിട്ട മുറിയിലാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വാദം കേട്ടത് വിചാരണ കോടതിക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചുകൊണ്ടിരുന്ന അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചത് പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി ജഡ്ജിയായ ഹണി എം വർഗീസ് തുടർവാദ വിസ്താരം നടത്തിയാൽ കേസ് തനിക്ക് നീതി ലഭിക്കില്ല എന്നായിരുന്നു ഹൈക്കോടതി ഹർജിയിൽ പറഞ്ഞത് ജഡ്ജിയുടെ ഭർത്താവും കേസിലെ എട്ടാം പ്രതിയുമായ ദിലീപും തമ്മിൽ ബന്ധമുണ്ടെന്നും നടി ആരോപിച്ചിരുന്നു മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത് സംബന്ധിച്ച റിപ്പോർട്ടിൽ അന്വേഷണം നടത്താൻ വിചാരണ കോടതി തയ്യാറായില്ലെന്നും കേസിൽ തീർപ്പ് നൽകുന്നതുവരെ ജില്ലാ സെഷൻസ് കോടതിയിലെ വിചാരണ സ്റ്റേ ചെയ്യണമെന്നും നടി ആവശ്യപ്പെട്ടിരുന്നു തന്റെ ഹർജി അടച്ചിട്ട മുറിയിൽ കേൾക്കണമെന്ന ആവശ്യവും അതിജീവിത ഉന്നയിച്ചിരുന്നു